പൊതുജനം എന്ന കഴുതയാണോ ജനാധിപത്യം ചുമക്കേണ്ടത്? പൊതുജനം എന്ന കഴുത എന്നൊരു പ്രയോഗമുണ്ടല്ലോ, പൊതുജനം ഇവരാണോ ജനാധിപത്യം ചുമക്കേണ്ടതെന്നാണ് ഈ വിഷയം, ഈ മൂന്നാമത്തെ ഭാഗത്ത് അതിൻ്റെ അവസാനത്തിൻ്റെ ഭാഗം, അവസാനത്തെ ഭാഗമാണ് അതിൻ്റെ വിഷയം. ഇത് മാർക്കാണ്ഡേയ കട്ജുവിൻ്റെ ഒരു പോസ്റ്റ്, അതാണ് ഈ ഒരു ഇതിന് തുടക്കമായിട്ട് പിന്നെ ഇതാണ് ഈ പോസ്റ്റാണ് ഇങ്ങനെ എന്നെ ചിന്തിക്കാനും ഇത് പറയാനും പ്രേരിപ്പിക്കുന്നത്. വൈ ഐ ഡോണ്ട് ഹാവ് ഫെയ്ത്ത് ഇൻ പാർലമെൻ്ററി ഡെമോക്രസി, ഈ ഡെമോക്രസിയിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്നാണ്. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, മാർക്കാണ്ഡേയ കട്ജുവിൻ്റെ വളരെ ഇപ്പം അടുത്ത കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഇതാണ് കേട്ടോ, പിന്നെ ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ എന്ത് മേലത്തെ ബാനറാണ് ഫോട്ടോ, പ്രൊഫൈൽ പ്രൊഫൈൽ പിക്ചർ അല്ല, എന്താ പറയുക, കവർ ഫോട്ടോ ആണ്. ആ നമുക്കിത് കാണാം. പൊങ്കൽ സംക്രാന്തി സെലിബ്രേഷൻസ് അണ്ടർ ദി പാട്രണേജ് ഓഫ് ജസ്റ്റിസ് മാർക്കാണ്ഡേയ കട്ജു. ഇങ്ങനെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ചീഫ് ഗസ്റ്റ് അബ്ദുൽ കലാം, ഇതാണ് അദ്ദേഹത്തിൻ്റെ കവർ പിക്ചർ. അത് എനിക്ക് തോന്നുന്നു അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം നെറ്റിയിൽ എന്തായിരിക്കും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം നമ്മൾ ഈ ഭാഷയൊക്കെ ഒന്ന്, ഈ പറയുന്ന വാചകങ്ങളൊക്കെ ഒന്ന് നോക്കാൻ. പാർലമെൻ്ററി ഡെമോക്രസി റിലൈസ് ഓൺ ദ വോട്ട് ഓഫ് ദ മെജോറിറ്റി എന്ന് പറഞ്ഞു, അതായത് ഭൂരിപക്ഷത്തിൻ്റെ ഇത് വോട്ട് കൊണ്ടാണ് പാർലമെൻ്ററി ഡെമോക്രസി നടക്കുന്നത്. ബട്ട് ദ മെജോറിറ്റി ഈസ് യൂഷ്വലി സ്റ്റുപ്പിഡ്, ഭൂരിപക്ഷം സ്റ്റുപ്പിഡാണ്, ഗൈഡഡ് ബൈ ഇമോഷൻസ്, അവർ വികാരങ്ങളാലാണ് അവർ നയിക്കപ്പെടുന്നത്. പ്രിജുഡിസ് മുൻധാരണകൾ, കൺസർവേറ്റീവ് തിങ്കിങ്, കൺസർവേറ്റീവ് അതായത് എന്താ പറയുക, യാഥാസ്ഥിതിക ചിന്ത, റാദർ ദാൻ ബൈ റീസൺ ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്. നമ്മൾ പറഞ്ഞ വാദമാണ് പറഞ്ഞത് റീസൺ ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്, യുക്തിയുടെയും ശാസ്ത്രീയ ചിന്തയും ഒന്നും ഇവർക്കില്ല, ആർക്ക്? മെജോറിറ്റി ഇതിൽ, മെജോറിറ്റി വെറും കഴുതകളാണ്, സ്റ്റുപ്പിഡ് ഗൈഡഡ് ബൈ ഇമോഷൻസ് ആണ്. ഇദ്ദേഹമാണ് നമ്മൾ നമ്മളൊരു ബുദ്ധിമാനായിട്ടുള്ള ആൾ. അതേ പറഞ്ഞു കോപ്പർനിക്കസ് വെൻ ഡീപ്പർ ദൻ മിയർ വിഷ്വൽ ഇംപ്രഷൻസ്. അപ്പോൾ സൂര്യൻ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഒരു വിഷ്വൽ ഇംപ്രഷനാണ്. പക്ഷേ കോപ്പർനിക്കസ് തന്നെ പിന്നിൽ പിന്നിലുപോയി. ആൻഡ് റീസൺ ദറ്റ് ദ സെയിം ഫിനോമിനൻ സൺ റൈസിംഗ് ഫ്രം ഈസ്റ്റ് ആൻഡ് സെറ്റിംഗ് ഇൻ ദ, ഞാൻ ചില ഭാഗങ്ങൾ മാത്രം എടുക്കുന്നത്, കുഡ് ബി കോസ്ഡ് ബൈ ദ എർത്ത് റൊട്ടേറ്റിംഗ് ഓൺ ഇസ് ആക്സിസ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണ് ഈ കാഴ്ചപ്പാട്, നമ്മുടെ സാധാരണമായ നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ നിന്ന്, ഈ സ്റ്റുപ്പിഡ് ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സാധാരണ അനുഭവങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്താണ് എന്ന് അതാര് കണ്ടുപിടിച്ചു? സയൻറ്റിഫിക് റാഷണൽ തിങ്കിങ്ങുള്ള, റീസൺ ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്ങുള്ള കോപ്പർനിക്കസ് കണ്ടുപിടിച്ചു. നൗ ദിസ് കപ്പാസിറ്റി ടു ഗോ ഡീപ്പർ ഇസ് എ ട്രെയ്റ്റ് ഓഫ് ജെനുവിൻ ഇൻ്റലക്ച്വൽസ്. ഇതുപോലുള്ള ജെനുവിൻ ഇൻ്റലക്ച്വൽസിന് മാത്രമാണ് അത് സാധിക്കും, യഥാർത്ഥ ബുദ്ധിജീവികൾക്ക് മാത്രമാണ് സാധിക്കും. ബട്ട് നോട്ട് ഷെയർഡ് ബൈ കോമൺ മെൻ ഹു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ സൂപ്പർഫിഷ്യൽ. ഈ സാധാരണ മനുഷ്യർ, കോമൺ മാനിന് അവർ വളരെ ഉപരിപ്ലവമായ ചിന്തയുള്ളൂ, സൂപ്പർഫിഷ്യലായ ചിന്തയുള്ളൂ. യഥാർത്ഥ ബുദ്ധിജീവികൾക്ക് മാത്രമാണ് ഇതിൻ്റെ പിന്നിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഈ ആശയം ജനങ്ങളുടെ ദൈനംദിന അനുഭവങ്ങൾക്ക് പിറകിലെ ഉണ്മ സത്യം കണ്ടെത്തിയവരാണ് ജ്ഞാനികളെ, ദ റിയൽ ഇൻ്റലക്ച്വൽസ്. ജെനുവിൻ ഇൻ്റലക്ച്വൽസ് മാത്രമേ സാധിക്കുന്നുള്ളതും അവരാവണം ഭരണാധികാരികൾ എന്നതും പ്ലാറ്റോ എന്ന പുരാതന, ഞാൻ നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ പോയിന്റ്, പ്ലാറ്റോ എന്ന പുരാതന ഗ്രീക്ക് ചിന്തകൻ്റെ ആശയമാണ്. ഇത് വേറെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് സ്ലൈഡ്സ് മുമ്പ് കാണിച്ചിട്ടാണ്. എന്തിൻ്റെ ഉള്ളതിൻ്റെ പിന്നിലുള്ള ഉള്ളതായ ഉള്ളത് കണ്ടെത്താനുള്ള കഴിവുള്ളവനാണ് ഫിലോസഫർ, ചിന്തകൻ എന്നുള്ള ആശയം. എസെൻഷ്യലിസം എന്നാണ് പറയുന്നത്, എല്ലാത്തിൻ്റെ പിന്നും ഒരു എസെൻസ് ഉണ്ട്, അത് എസെൻഷ്യലിസം എന്ന് പറയാം. പ്ലാറ്റോവിൻ്റെ ഭാഗമാണ്, പ്ലാറ്റോവിൻ ചിന്തയുടെ ഭാഗമാണ്. ഈ എസെൻസ് കണ്ടെത്താനുള്ളതാണ് ഫിലോസഫറിൻ്റെ ജോലി. ഈ ഒരു ഭാഗം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ആവർത്തന വിരസമാവാം. ഈ ഗുഹയെക്കുറിച്ചുള്ള അന്യോപദേശ കഥ എന്ന് പറഞ്ഞിട്ട് അതൊരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യരുടെ അവസ്ഥ ഇതാണെന്ന് അദ്ദേഹം ഒരു 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 കഥ പറയും. ഒരു ഗുഹക്കകത്തെ മുതലിൽ ജനിച്ചപ്പോൾ തന്നെ ബന്ധിതരായ തടവുകാരാണ് നമ്മൾ സാധാരണക്കാർ, ഓർഡിനറി പീപ്പിൾ. അത് നമ്മൾ മാർക്കാണ്ഡേയ കട്ജു പറഞ്ഞ പോലെ സാധാരണ മനുഷ്യർ, അവർക്ക് അപ്പിയറൻസസ് മാത്രമേ അറിയൂ. സൂര്യൻ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അപ്പിയറൻസസ് മാത്രമേ, അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് ജെനുവിൻ ഇൻ്റലക്ച്വൽ ഫിലോസഫർ മാത്രമേ മനസ്സിലാവൂ. മതിലിന് പിന്നിലൂടെ, ഈ ഒരു സ്റ്റോറി ഇങ്ങനെയാണ്, മതിലിൻ്റെ പിന്നിലൂടെ ഉയർത്തിപ്പിടിച്ച പാവകളുമായി ആൾക്കാർ നടന്നു പോകുന്നു. ഇങ്ങനെ പല പക്ഷികളുടെ, കുതിരകളുടെ, പാത്രങ്ങളുടെ ഒക്കെ ചില പാവകളിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. ഈ തടവുകാർ കാണുന്നത് എന്താണ്? ഈ ഇവിടെ വാക്കിലുള്ള വെളിച്ചമുണ്ട്, പിന്നിൽ കത്തിച്ച ഈ വെളിച്ചത്തിൻ്റെ ഈ വെളിച്ചം കൊണ്ട് ഈ പാവകളുടെ നിഴലുകൾ ഈ ഭിത്തിയിൽ പതിയുന്നത് മാത്രമാണ് ഇവിടെ ബന്ധിതരായ സാധാരണക്കാരന് കാണാൻ പറ്റൂ. കേൾക്കുന്നത് പാവ വഹിക്കുന്നവരുടെ ശബ്ദങ്ങളുടെ മാറ്റുലി മുഴക്കം, ആ ശബ്ദം പോലും ശരിക്കും കേൾക്കാൻ പറ്റില്ല, മാറ്റുലി മുഴക്കം മാത്രമേ കേൾക്കൂ.
അപ്പൊ ഈ നിഴലുകളാണ് യാഥാർത്ഥ്യം. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതൊന്നും അറിയില്ല. ഇവരെങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ജനിച്ച മുതലേ. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താ നടക്കുന്നത് അവർക്കറിയില്ല. അപ്പോൾ അത് നിഴലുകൾ യാഥാർത്ഥ്യമല്ല എന്നും അവർക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്തും എന്നും ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്ന തത്വചിന്തകൻ ഫിലോസഫർക്ക് മാത്രമേ മനസ്സിലാവും. ഇതൊക്കെ ഇതൊന്നും ശരിയല്ല, ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ എന്ന് പറയുന്നത് ഫിലോസഫറിന് മാത്രമേ സാധിക്കുന്നു. അവിടെയാണ് പ്ലാറ്റോവിൻ്റെ ആശയം വരുന്നത്, വൈസ് ഷാൽ ലീഡ് ആൻഡ് റൂൾ ആൻഡ് ഇഗ്നോറൻസ് ഷുഡ് ഫോളോ എന്നാണ്. ഇപ്പോൾ മാർക്കണ്ഡേയ കഴിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഇവർക്കൊന്നും ഒരു ബുദ്ധിയില്ല, ഇവരെ ഭരിക്കപ്പെടാൻ മാത്രം, ജ്ഞാനികൾ നയിക്കുകയും ഭരിക്കുകയും ചെയ്യട്ടെ, അജ്ഞാനികൾ അവരെ പിന്തുടരട്ടെ. ഇത് പ്ലാറ്റോണിൻ്റെ ആശയമാണ്. അതാണ് ഇൻ ഇന്ത്യ ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ കാസ്റ്റീസ്റ്റ്. അവരൊക്കെ ജാതീയമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്, അവർ വർഗീയമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്, അവർ അന്ധവിശ്വാസികളാണ്, സൂപ്പർസ്റ്റിഷ്യസ്. ഇഫ് വി ഗോ ബൈ ദ റിവ്യൂസ് നോ പ്രോഗ്രസ് ഈസ് പോസിബിൾ. പുരോഗതി സാധ്യമല്ല, പുരോഗതി. ടുഡേ ഇന്ത്യ റിക്വയേഴ്സ് സയൻറ്റിഫിക് തിങ്കിങ് ടു അബോളിഷ് പോവർട്ടി. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ നമുക്ക് ശാസ്ത്രീയ ചിന്ത ആവശ്യമാണ്. ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ, ഗുഡ് എഡ്യൂക്കേഷൻ, ഇതൊന്നുമില്ല നമുക്ക്. വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, ആരോഗ്യരംഗ ആരോഗ്യ സംരക്ഷണ സംവിധാനം, ഇതൊന്നും നമുക്കില്ല. അതൊക്കെ സയൻറ്റിഫിക് തിങ്കിങ് കൂടെ തിങ്കിങ്ങിലൂടെ വേണം ചെയ്യാൻ. ബട്ട് അവർ പൊളിറ്റിക്സ് അണ്ടർ ദ പ്രസന്റ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി ലാർജ്ലി ബേസ്ഡ് ഓൺ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ വോട്ട് ബാങ്ക്സ്. അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ജാതീയ വർഗീയ വോട്ട് ബാങ്കുകളിലാണ് വർക്ക് ചെയ്യുന്നത്. വെൻ മോസ്റ്റ് പീപ്പിൾ ഗോ ടു വോട്ട് ഇൻ ഇലക്ഷൻസ് ദേ ഡു നോട്ട് സീ ദ മെറിറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്. അതായത് നിൽക്കുന്ന ആളുടെ ഈ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങൾ നോക്കുന്നില്ല. വെദർ ഹീസ് എ ഗുഡ് മാൻ ഓർ ബാഡ് മാൻ, എഡ്യൂക്കേറ്റഡ് ഓർ അൺഎഡ്യൂക്കേറ്റഡ് ഒന്നും നോക്കുന്നില്ല. വിദ്യാഭ്യാസം ഉണ്ടോ, നല്ല ആളാണ്, ഇത്തരം ഒന്നും നോക്കുന്നില്ല. ബട്ട് ഓൺലി ഹീസ് കാസ്റ്റ് ഓർ പാർട്ടി, പാർട്ടിയോ ജാതിയോ മാത്രമേ നോക്കുന്നുള്ളൂ. ദെർഫോർ മാർക്കണ്ഡേയ പറയുന്നത്, ദെർഫോർ അതുകൊണ്ട് യു മസ്റ്റ് ഹാവ് എ ന്യൂ സിസ്റ്റം. നമുക്കൊരു പുതിയ സിസ്റ്റം, വ്യവസ്ഥിതി മാറണം, വ്യവസ്ഥിത മാറ്റണം. ഇൻ വിച്ച് ദ ലീഡർഷിപ്പ് ഓഫ് ദ കൺട്രി കംസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജെന്യുവിൻലി സയൻറ്റിഫിക്, റാഷണൽ ആൻഡ് പാട്രിയോട്ടിക്. ദേശീയ ബോധമുള്ള, രാജ്യസ്നേഹികളായ, യുക്തിചിന്തയുള്ള, ശാസ്ത്രീയ ചിന്തയുള്ള ചിന്തകന്മാരുടെ കയ്യിലേക്ക്, ജെന്യുവിൻ ആയിട്ടുള്ള അങ്ങനെ ആൾക്കാരിൽ വരണം. ഹൂസ് ഓൺലി കൺസേൺ ഈസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വേണ്ടി, ജനങ്ങളുടെ ക്ഷേമം മാത്രം മനസ്സിലുള്ള യഥാർത്ഥ ബുദ്ധിജീവിയുടെ കയ്യിൽ ഭരണം വേണം. ആൻഡ് നോട്ട് സെൽഫ് അഗ്രൻഡൈസ്മെൻറ്റ്. അവനവന് മെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്രക്കൂടെ കൈയിടാൻ നിൽക്കുക, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാവരുത് എന്നർത്ഥം. ദിസ് ഈസ് നോട്ട് പോസിബിൾ അണ്ടർ സിസ്റ്റം ബേസ്ഡ് ഓൺ മെജോറിറ്റി വോട്ട് ഓഫ് പീപ്പിൾ വിത്ത് എ ബാക്ക്വേർഡ് ഫ്യൂഡൽ മൈൻഡ് സെറ്റ്. മെജോറിറ്റിക്ക് എല്ലാവർക്കും വോട്ട് കൊടുക്കുക അതാണല്ലോ മെജോറിറ്റി വോട്ട്. ജനങ്ങളെല്ലാവർക്കും വോട്ട് കൊടുത്തിട്ട് എല്ലാവരും വോട്ട് ചെയ്ത് മെജോറിറ്റി ജയിപ്പിക്കുക, ആ പരിപാടിയിൽ ഇത് നടക്കില്ല. നമുക്ക് ഇതൊന്നുമല്ല ആവശ്യം, നമുക്ക് സയൻറ്റിഫിക് തിങ്കിങ്, നമുക്ക് റാഷണൽ തിങ്കിങ്ങുള്ള ആൾക്കാർ വരണം. അപ്പോൾ യഥാർത്ഥ ബുദ്ധിജീവികളിൽ അധികാരം വേണം. എന്താണ് ഈ ചിന്തയുടെ പ്രശ്നം? നമ്മളൊരു തെറ്റായൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് അതിലേക്ക് വരാം. ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരും. കുറച്ച് സൈദ്ധാന്തികമായിട്ട് ആലോചിക്കേണ്ടി വരും. അപ്പോൾ താത്വികമായി അവലോകനം ചെയ്യണം. ഈ അധികാരത്തിനെ കുറിച്ചുള്ള സിദ്ധാന്തം എന്താണ്? തിയറി ഓഫ് അൺചെക്ഡ് സോവറിനിറ്റി എന്ന് പറയും. എന്നുവെച്ചാൽ അനിയന്ത്രിത പരമാധികാര സിദ്ധാന്തം. അത് അധികാരത്തിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അധികാരം അനിയന്ത്രിതമാണെന്നാണ് ഒരു സിദ്ധാന്തം. ദാറ്റ് ഇസ് തിയറി ഓഫ് അൺചെക്ഡ് സോവറിനിറ്റി. ഒരു വ്യക്തിക്കാവട്ടെ, ഒരു സംഘടനക്കാവട്ടെ, ഒരു വർഗത്തിനാവട്ടെ, അധികാരം കിട്ടിയാൽ ആ അധികാരം സമ്പൂർണമാണ്, അനിയന്ത്രിതമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആര് ഭരിക്കണമെന്ന ചോദ്യം പ്രസക്തമാകുന്നത്. അങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ ഏത് പാർട്ടിക്കും തൊഴിലാളി വർഗം സർവാധിപത്യം, മുതലാളിത്തം സർവാധിപത്യം, അങ്ങനെയുള്ള കണ്ടീഷനിലാണ്. അപ്പം അങ്ങനെ ഈ ഒരു തിയറി ഓഫ് അൺചെക്ഡ് സോവറിനിറ്റി, ആരാണ് അധികാരത്തിൽ ഇരിക്കുന്നത്, ആ വ്യക്തിക്ക്, ആ പാർട്ടിക്ക്, ആ വർഗത്തിന് പരമാധികാരമുണ്ട് എന്ന അധികാര സംഘത്തിൽ നിന്നാണ് ആര് ഭരിക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തി വരുന്നത്. അങ്ങനെയാണെങ്കിൽ, അതങ്ങനെയാണെങ്കിൽ ഏറ്റവും മികച്ച കൈകളിൽ എങ്ങനെ അധികാരം എത്തിക്കാം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും സയൻറ്റിഫിക്കായി, ഏറ്റവും റാഷണൽ ആൾക്കാർ ഇത് എത്തിക്കണം എന്ന ആശയം. പക്ഷേ തിയറി ഓഫ് അൺചെക്ഡ് സോവറിനിറ്റി ശരിയാണോ? അത് ശരിയല്ല. അവിടെയാണ് അനിയന്ത്രിത പരമാധികാരം എന്നത് തന്നെ ഒരു നിത്യാസങ്കല്പമാണ്. എന്നാൽ അത് അഭികാമ്യമല്ല, പലപ്പോഴും പ്രായോഗികം പോലും അല്ല എന്നുള്ളതാണ്. അഭികാമ്യമല്ല എന്നുള്ളത് നമ്മുടെ ഒരു മോറൽ പൊസിഷനാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇത് ഈ ചൈനീസ് അല്ല റഷ്യൻ ഒരു പോസ്റ്ററാണ് ആ കാലത്തെ. അവർക്ക് ഇതേ പ്രശ്നമുള്ളൂ, ആര് ചലയക്കേറി ചവിട്ട. വോൾട്ടിയറി കാരണോ പ്രോൾട്ടേറിയൻ കാരണോ ബൂർഷ്വാസി കാരണോ? പ്രോൾട്ടേറിയൻ കയറിയ ബൂർഷ്വാസിയെ താഴെ ഇട്ടിട്ട് ചവിട്ടി അവൻ്റെ മേലെ നമ്മുടെ കൂടി നിൽക്കും.
അല്ല പ്രോളിറ്റേറിയൻ താഴെ വീണാൽ ബൂർഷ്വാസി ചവിട്ടിയിൽ അവൻ്റെ കൂടെ അനുകൂലം വെക്കും. ഇതാണ് തിയറി ഓഫ് അൺചെക്ഡ് സോവറിനിറ്റി എന്ന് പറയുന്നത്. ഹൂ ഷുഡ് ഡിക്റ്റേറ്റ്? അപ്പോൾ അധികാരം പരമാധികാരമേ ഉള്ളൂ എന്നാണ്. ക്യാപിറ്റലിസ്റ്റ് ഭരിക്കണോ വർക്കേഴ്സ് ഭരിക്കണോ മാത്രമാണ് പ്രശ്നം, ആരുടെ സർവാധിപത്യം എന്നത് മാത്രമാണ് അവിടെ പ്രശ്നം വരുന്നത്. ഇതിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്മാരാണ്. മനുഷ്യർ മനുഷ്യരായി തുടരുവോളം പൂർണ്ണവും അനിയന്ത്രിതവും അപരിമിതമായ രാഷ്ട്രീയ അധികാര ശക്തി അസാധ്യമാണ്. കാരണം ഏത് അധികാരിക്കും, ഒരു ഡിക്റ്റേറ്റർ എന്നുള്ളത് ഏത് അധികാരിക്കും സഹായികൾ കൂടിയേ പറ്റും. ഇപ്പോൾ സ്റ്റാലിൻ ആൻഡ് ഹിസ് ഹാങ്മൻ എന്നാണ്, അതില്ലാതെ പറ്റില്ല. ഏറ്റവും ശക്തനായ ഒരു അഗാധിപതിക്ക് പോലും തൻ്റെ രഹസ്യ പോലീസിനെയും തൻ്റെ കൊലയാളി സംഘത്തെയും ഒക്കെ ആശ്രയിക്കാതെ തരമില്ല. അപ്പോൾ ഒരു സർവാധിപതി, അയാളുടെ സർവാധിപത്യം പോലും മറ്റാൾക്കാരുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലാതെ സാധ്യമല്ല. ഇതാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിഷയം. ഈ ആശ്രിതത്വം അയാളെ അധികാരത്തെ അത്രയുമെങ്കിലും കുറക്കും. അപ്പോൾ സൈദ്ധാന്തികമായി തന്നെ ഈ സർവാധികാരം എന്നുള്ളത് മിക്കവാറും അസാധ്യമായൊരു കാര്യമാണ്. ഈവൻ എക്സ്ട്രീം കേസസ് ഓഫ് സോവറിനിറ്റി ആർ നെവർ കേസസ് ഓഫ് പ്യുവർ സോവറിനിറ്റി. അപ്പോൾ അതുകൊണ്ട് പ്യുവർ സോവറിനിറ്റി സാധ്യമല്ല. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഗെറ്റ് എ ഗവൺമെൻറ്. അപ്പോൾ ഓൺ ഹൂസ് ഗുഡ്നെസ് ആൻഡ് വിസ്ഡം വൺ ക്യാൻ ഇംപ്ലിസിറ്റ്ലി റിലൈ, ഇതാണ് വേറൊരു വിഷയം. അത് ഒരു ഒരു നന്മയിലും വിസ്ഡം, വിസ്ഡത്തിന് എന്താ പറയുക, വിവേകം, നന്മയിലും വിവേകത്തിലും പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരു ഗവൺമെൻറ്റിനെ അവിടെ എത്തിക്കാനുള്ളത് മിക്കവാറും അസാധ്യമാണ്. ഇംപ്ലിസിറ്റായിട്ട് ഇയാൾ കയറിയാൽ, ഈ പാർട്ടി കയറിയാൽ പിന്നെ അവരേറ്റവും നല്ലതും ഏറ്റവും വിവേകപൂർവവുമായ അധികാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാവുന്ന, ഇറ്റ്സ് നോട്ട് ഓൾ ഈസി ടു ഗെറ്റ് എ ഗവൺമെൻറ് ലൈക്ക് ദാറ്റ്. അത് അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് അതിന് ഇംപ്ലിസിറ്റായി നമുക്ക് വിശ്വസിക്കാവുന്നു, അത് ഹ്യൂമൻലി ഇമ്പോസിബിളാണ്. അവിടെയാണ് തിയറി ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റുകൾ എല്ലായ്പ്പോഴും നല്ലതോ വിവേകപൂർണമോ ആവണമെന്നില്ല, അങ്ങനെയാണ്, അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അധികാരസ്ഥാനത്തുള്ളവർ ബൗദ്ധികമായും ധാർമ്മികവുമായി ശരാശരി നിലവാരം പുലർത്തുന്നവരോ ചിലപ്പോൾ അതിൽ താഴെ ഉള്ളവരോ ആകാം, സാധ്യതയുണ്ട്. മികച്ച ഭരണാധികാരികൾക്കായി ശ്രമിക്കേണ്ടതാണ് നമ്മൾ. അത് ഏറ്റവും നല്ല അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഭരണാധികാരികൾ കയറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ശരിയാണ്. എങ്കിലും ഇൻ പൊളിറ്റിക്സ് ഇറ്റ് ഈസ് റീസണബിൾ ടു അഡോപ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രിപ്പയറിംഗ് ഫോർ ദ വേസ്റ്റ്, ദോ വി ഷുഡ് അറ്റ് ദ സെയിം ടൈം ട്രൈ ടു ഒബ്ടെയിൻ ദ ബെസ്റ്റ്. ട്രൈ ടു ഒബ്ടെയിൻ ദ ബെസ്റ്റ് ബട്ട് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്. ഇതാണ് പ്രായോഗികമായിട്ട് നല്ല വഴി. ഏറ്റവും നല്ല ഭരണാധികാരി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ട്രൈ ടു ഒബ്ടെയിൻ ദ ബെസ്റ്റ് ബട്ട് പ്രിപ്പയർ ഫോർ ദി വേഴ്സ്റ്റ്. ഈ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യം എന്ന ആശയം തൃപ്തികരമാണോ എന്ന് ചോദ്യം വരാം. ഇത് കുറച്ച് താത്വികമായ ഇഴകളാണ്, ഇത് കുറച്ച് നിങ്ങളെ കൂട്ടിക്കെട്ടേണ്ടി വരും കേട്ടോ. ഇതാണ് പാരഡോക്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഭൂരിപക്ഷം ചിലപ്പോൾ ഏകാധിപത്യത്തെ സ്വാഗതം ചെയ്യാം, അത് പാരഡോക്സ് ഓഫ് ഫ്രീഡമാണ്. ഇപ്പം നാസികൾ വന്നത് ഇന്ത്യയിൽ തന്നെ നടക്കുന്നതൊക്കെ എന്താണ്, ഭരണാധികാരി ഭൂരിപക്ഷത്തിൻ്റെ വോട്ടോടുകൂടി തന്നെ ഏകാധിപത്യം വരിക എന്നുള്ള സംഗതി വരാം. അപ്പം ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, രക്തച്ചൊരിച്ചിലില്ലാതെ ഭരണാധികാരികളെ മാറ്റുന്ന വ്യവസ്ഥയെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാം. വിപ്ലവത്തിലൂടെ മാറ്റാൻ പറ്റുന്ന സാധ്യമാകുന്ന വ്യവസ്ഥയെ സർവാധിപത്യം എന്നും പറയാം. അപ്പോൾ സർവാധിപത്യത്തെ ഒഴിവാക്കാൻ പര്യാപ്തമായ രാഷ്ട്രീയ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുകയും വികസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നാവണം ജനാധിപത്യ നയം. മെജോറിറ്റി റൂൾ എന്നത് മാത്രമല്ല, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സൃഷ്ടി, ഇതാണ് പരമപ്രധാനമായ ഒരു കാര്യം. അപ്പോൾ പൊതു തിരഞ്ഞെടുപ്പ്, പ്രാതിനിധ്യ ഗവൺമെൻറ്, ജനറൽ ഇലക്ഷൻ, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് തുടങ്ങി ജനാധിപത്യത്തിൻ്റെ സമത്വാധിഷ്ഠിത നിയന്ത്രണ സംവിധാനങ്ങൾ, ഇക്വാലിറ്റേറിയൻ സംവിധാനങ്ങൾ, അതൊക്കെ സർവാധിപത്യത്തെ തടയാനുള്ള ചില സ്ഥാപനാധിഷ്ഠിത മുൻകരുതലുകളാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് എഗൻസ്റ്റ് ടൈറണി എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഭരണാധികാരം ആർക്കായിരിക്കണം എന്ന ചോദ്യമല്ല ജനാധിപത്യവാദികൾ ചോദിക്കേണ്ടത്. ഈ ചിത്രം ശ്രദ്ധിച്ചോളൂ, എഴുതി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. മേരെ പ്യാരെ ദേശവാസിയോ. അപ്പം ഇങ്ങനെ ആയാലും ചീത്തയോ കഴിവ് കെട്ടതോ ആയ ഭരണാധികാരികൾക്ക് പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങളെ എങ്ങനെ ക്രമീകരിച്ച് പരിപാലിക്കാൻ സാധിക്കും, ഇതാവണം ചോദ്യം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണ്, ഇത് റോങ് ക്വസ്റ്റ്യൻ. ആരാണ് ഭരണാധികാരത്തിൽ എത്തേണ്ടത് എന്നതിനേക്കാൾ പ്രധാനം, അതല്ല പ്രധാനപ്പെട്ട ചോദ്യം. ഭരണാധികാരം ആർക്കായിരിക്കണം എന്നല്ല പ്രധാനം, ചീത്തയോ കഴിവ് കെട്ടതോ ആയ ഭരണാധികാരികൾക്ക് പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ എങ്ങനെ ക്രമീകരിച്ച് പരിപാലിക്കാൻ സാധിക്കും, എന്നതാണ് റിയൽ ക്വസ്റ്റ്യൻ. ഇതാണ് ശരിക്കും ചോദിക്കേണ്ടത്. മറ്റേത് ഒരു തെറ്റായ ഒരു അബ്സല്യൂട്ട് സോവറിനിറ്റി എന്നുള്ളൊരു അസംഷന്റെ പുറത്താണ് ഈ ചോദ്യം വരുന്നത്.
Replace the question, who should rule, by the new question, how can we so organize political institutions that bad or incompetent rulers can be prevented from doing too much damage? ഇതിനർത്ഥം വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, സ്ഥാപനങ്ങൾക്കാണ് പരമ പ്രധാനം, സ്ഥാപനങ്ങളാണ് പരമ പ്രധാനം എന്നാണോ? അങ്ങനെ വർത്തില്ല, വ്യക്തികൾക്ക് ഒരു പ്രാധാന്യം ഇല്ല എന്നർത്ഥമില്ല. ദ ഫങ്ഷനിങ് ഓഫ് ഈവൻ ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺസ് ഇൻ ഇൻവോൾവ്ഡ്. അത് സംശയമില്ല. ഐ ഡു വാട്ട് ഐ ഡു, ഐ ഡു ഐ ഡു എന്നായി മാറും. അപ്പോൾ ഈ വ്യക്തികൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലാന്നല്ല. ഈ സ്ഥാപനങ്ങളിൽ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. ഇത് നമ്മുടെ അംബേദ്കർ പറഞ്ഞിട്ടാണ്, if I may say so, if things go wrong under the new constitution, the reason will not be that we had a bad constitution. What we will have to say is that man was vile. Nan ambedkar parnadu ivide kulappam undavayanengil constitution de kulappalla manushyamayude kulappam aa rangatha nammal pravartikkan shramikkunnathu. Appo ee janadhipathya sthapanangalkku endu cheyan pattum? Ee parishkarangal akramarahithamaakkan, duridarahithamaakkan, idaanu viplavam nadannittullokka petti prashnam. Avide ella parishkarangalum akramaasathavum ദുരിതപൂർണവുമായിരുന്നു. ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ മരിച്ചിട്ടാണ് ക്യാൻവാസ് ക്ലീൻ ചെയ്തിട്ട് പുതിയ സമൂഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് തടയാൻ പറ്റുക. യുക്തിപൂർവമായി പുതിയ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കാൻ, പഴയവയെ പുതുക്കാൻ സാധിക്കും. ദേ കെ നോട്ട് പ്രൊവൈഡ് റീസൺ. യുക്തി ചിന്ത ഉണ്ടാക്കാനൊന്നും ഈ സ്ഥാപനങ്ങൾക്ക് സാധിക്കില്ല. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ദ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാനോട്ട് ഇംപ്രൂവ് ദം സെൽസ്. അപ്പോൾ ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ ദ പ്രോബ്ലം ഓഫ് ഇംപ്രൂവിങ് ദം ഈസ് ഓൾവേസ് എ പ്രോബ്ലം ഓഫ് പേഴ്സൺസ് റാദർ ദാൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് മനുഷ്യരുടെ ജോലിയാണ്, ഓരോ ആൾക്കാരാണ് ഈ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നത്. ബട്ട് ഇഫ് യു വാണ്ട് ഇംപ്രൂവ്മെൻറ്റ്സ്, അങ്ങനെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ സ്ഥാപനങ്ങളിവിടെ ഉണ്ടാവണം. ഈ സ്ഥാപനങ്ങൾ പരമപ്രധാന പ്രധാനമാണ്. പ്ലാറ്റോസ് ഓഫ് ഫണ്ട്, ഈ ആരാണ് ഭരിക്കാൻ യോഗ്യർ എന്ന ചോദ്യമല്ല യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. കാരണം എന്തെന്നാൽ എല്ലാവരും മനുഷ്യരാണ്. ആരായിരുന്നു അവർ? എല്ലാവരും മനുഷ്യരാണ്. രാജീവ്ഗാന്ധി ആയാലും പിന്നെ പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി ആയാലും പിന്നെ നമ്മുടെ മോഡി ആയാലും പന്നിയൻ രവീന്ദ്രനായാലും ഇവരെല്ലാവരും മനുഷ്യരാണ്. പ്ലാറ്റോവാണ് ഈ ഇത് പറഞ്ഞ ആൾ ആദ്യം. ഈ ഇവർക്ക് ഈ റിയൽ ഇൻ്റലക്ച്വൽസിന് കഡ്ജു പറഞ്ഞ അതേ വാചകം പറഞ്ഞ പ്ലാറ്റോവാണ്. ഈ പ്ലാറ്റോവിൻ്റെ ശിഷ്യന്മാരും സഹകാരികളുമായിരുന്നവരിൽ നിന്ന് ചുരുങ്ങിയത് 9 ഏകാധിപതികളുണ്ടായി. ഞാൻ 2-3 ദിവസം അതന്നെ വായിച്ചു ആ ചരിത്രം. അതുകൊണ്ട് ഞാൻ സൈഡാക്കിയിട്ടുണ്ട്, അതൊക്കെ മാറ്റി വെച്ചേക്കാം നിങ്ങളൊക്കെ പേടിച്ചിട്ട്. അത് പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം പറയാൻ, ഈ എങ്ങനെയാണ് പ്ലാറ്റോവിൻ്റെ അക്കാഡമിയിൽ നിന്ന് ആൾക്കാരുണ്ടത്, അവരെങ്ങനെയൊക്കെയാണ് പെരുമാറിയതെന്ന്. പ്ലാറ്റോ സ്വന്തം കൈകൊണ്ട് വളർത്തിയ ഫിലോസഫർമാരാണ്. അവർ ചെയ്തിട്ടുള്ള അക്രമങ്ങൾക്ക് ഒരു അന്തില്ല. അത്ര ആൾക്കാരാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, ഓരോ ചതികളും കൊലപാതകങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് എല്ലാം ഫിലോസഫർമാരാണ്. അമിതാധികാരികളാൽ പിഴപ്പിക്കപ്പെടാത്ത മനുഷ്യർ ഉണ്ടാവുക എന്നത് ഏതാണ്ട് അസാധ്യം തന്നെ. ജവഹർലാൽ നെഹ്റു വളർത്തിയ ഇന്ദിരാഗാന്ധി മകളാണ്. ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആരാണ് ഭരിക്കേണ്ടത് എന്ന്, ആരാണ് ഭരിക്കാൻ യോഗ്യർ, അതാണ് കടിച്ചു ചോദിക്കുന്ന ചോദ്യം. ആർക്കാണ് യോഗ്യത, അതല്ല ചോദിക്കേണ്ടത്. ഒന്നിൻ്റെ ഉദാഹരണങ്ങൾ ഏതാ ഞാൻ പറയാം. നരസിംഹറാവു ഫ്രീഡം ഫൈറ്ററാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലോ, 17 ഭാഷ സംസാരിക്കും, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലും സാഹിത്യത്തിലും അടക്കമുള്ള താല്പര്യമുള്ള. അപ്പോൾ ഏതൊരു ക്രൈറ്റീരിയൻ വെച്ച് നമ്മൾ ബുദ്ധിജീവികളെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ള രാഷ്ട്രീയ പിന്നെ അധികാരത്തിൽ ഏറാൻ അർഹതയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്താലും 1 നമ്പറായിട്ട് പി വി നരസിംഹറാവു ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതെല്ലാം നിലക്കും രാഷ്ട്രീയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും പണ്ഡിതനായിട്ടുള്ള ആളാണ്. ആന്ധ്രയിൽ ഭരണ ഭൂപരിഷ്കരണം നടപ്പാക്കിയ ആളാണ്. എല്ലാ തരത്തിലും അദ്ദേഹം അവസാന കാലത്ത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് മരിച്ചത്. മകൾക്കോ പേരക്കുട്ടിക്കോ ഫീസ് കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി വീട് വിറ്റിട്ടാണ് വക്കീൽമാരുടെ പൈസ കൊടുത്തത്. ആ നിലത്തിലൊക്കെ ജീവിതം അവസാനിപ്പിച്ച ഒരാളാണ്. 1993 വർഷം അറിയപ്പെടുന്നത് എന്താണ്? ഇറ്റ് വാസ് ദ ഇയർ ദാറ്റ് കറപ്ഷൻ ഗോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഇൻ ഇന്ത്യ എന്ന്. JJM ബ്രൈബറി. ജാർഖണ്ഡ് മുക്തി മോർച്ചക്കാർ 10 വോട്ട് ചെയ്തത് ലക്ഷങ്ങൾ കൈമാറിയിട്ടാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഭരണകൂടം നിലനിന്നത്, അന്നത്തെ സർക്കാർ നിലനിന്നത്, അതിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ല വേറെ കാര്യം. 28 ജൂലൈ 22 10 MPs JMM ജനതാദളിലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പി വി നരസിംഹറാവുവിൻ്റെ പിന്നെ മന്ത്രിസഭ നിലനിർത്തിയത്. അതിൻ്റെ പിന്നിൽ വലിയൊരു ബ്രൈവറി. പിന്നെ സെൻറ്റ് കിറ്റ്സിൽ വി പി സിംഗിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അത് നരസിംഹറാവുവിൻ്റെ കുറ്റം
ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. ലഘുബായി പതക്കം എന്ന് പറഞ്ഞാൽ എത്രയാണ്, $100,000 തന്നെ പറ്റിച്ചു എന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. എബൗദലോ ആണോ എന്ന് അന്ത്യത്തോടെ ചോദിക്കുന്നത്. ആരെ? ചന്ദ്രസ്വാമി. ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ നേടലും. ഇതാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ നമ്മൾ ഏത് നിലക്കാണ് ആൾക്കാർ തിരഞ്ഞെടുക്കുക? കനിമൊഴി എക്കണോമിക്സ് മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് ഉള്ളതാണ് കനിമൊഴി. രാഷ്ട്രീയക്കാരിയാവുന്നതിന് മുമ്പേ ഷി വാസ് എ മോഡേൺ പോയറ്റ് വിത്ത് എ സിമ്പിൾ സ്റ്റൈൽ ആൻഡ് എ സ്ട്രോങ് ഗ്രിപ്പ് ഓൺ ഫെമിനിസം ആൻഡ് ദളിത് ഇഷ്യൂസ് ആൻഡ് എ കൺസേൺ ഫോർ ദ മാർജിനലൈസ്ഡ്. അതായത് ബഹിഷ്കൃതരോട് പിന്നെ അവരോട് കൺസേൺ അല്ല, ദളിത് ഇഷ്യൂസും ഫെമിനിസ്റ്റിലൊക്കെ ഇടപെടുകയും താല്പര്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു അറിയപ്പെടുന്ന കവിയാണ്. പെരിയാറിൻ്റെ ഫെമിനിസ്റ്റ് വീക്ഷണങ്ങളെ തമിഴ് സാഹിത്യത്തിൽ കൊണ്ടുവന്ന ആളെന്നാണ് കനിമൊഴിയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. കനിമൊഴിയുടെ 6 കവിതാ പുസ്തകങ്ങളതൊക്കെ, കരുകരൈ വാസനൈ അങ്ങനെ പറഞ്ഞിട്ട്, പറവൈകൾ അങ്ങനെ. ഇത് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ്, കറുക്കുന്ന മൈലാഞ്ചി. അതിൻ്റെ ഇതാണ് ആധുനിക ഇന്ത്യയിലെ ശ്രദ്ധേയയായ കവിയും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകയും എന്നാണ് കനിമൊഴി അതിൽ പറയുന്നത്. അതായത് അതിശക്തമായ നിരൂപണങ്ങൾ, അതിസൂക്ഷ്മതലത്തിൽ സ്ത്രീപക്ഷ ചിന്തയുടെ പുതിയ അനുഭവ മണ്ഡലങ്ങളെ അനാവരണത്തൊക്കെ ആത്മാർത്ഥമായി എഴുതിയിട്ടാണ്. ആറ്റൂർ രവിവർമ്മ മലയാളത്തിലെ ഒരു മികച്ച കവി, അദ്ദേഹം ഇവരുടെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡി എം കെയുടെ വിങ്, ആർട്ട് ലിറ്ററേച്ചർ വിങ് റാഷണൽ, ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് റാഷണലിസം അങ്ങനെ ഒരു വിങ് ഉണ്ട് ഡി എം കെക്ക്. യുക്തിവാദ കലാസാഹിത്യമാണ്, അതിൻ്റെ ചീഫാണ്. വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാംസ് പങ്കെടുത്തിട്ടുണ്ട്. മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. രാജ്യസഭ 2G സ്കാമിൽ അറസ്റ്റ് ചെയ്തു, തിഹാർ ജയിലിൽ പോയി. 214 crore കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യസ് ലാർജസ്റ്റ് സ്വിൻഡിൽ ദ 2G സ്കാം. സച്ചിദാനന്ദൻ അക്കാലത്ത് കനിമൊഴിയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലുക്കിംഗ് അറ്റ് ഇറ്റ് ദിസ് വേ, സച്ചിദാനന്ദൻ അദ്ദേഹം അവരുമായിട്ടുള്ള സ്മരണകൾ അയവിറക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതാമെന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 18 years എനിക്ക് കനിമൊഴി അറിയാം. നോട്ട് കനിമൊഴി ദ പൊളിറ്റീഷ്യൻ, രാജ്യസഭാ മെമ്പർ, ബില്ലിംഗ് സ്കാമിലെ കൊളാബറേറ്റർ ആയിരുന്ന കനിമൊഴിയാലേ എനിക്കറിയാം. ബട്ട് ദ സെൻസിറ്റീവ് പോയറ്റ്, എ ഫെമിനിസ്റ്റ് ഇൻട്രോഗേറ്റിംഗ് പാട്രിയാർക്കൽ വാല്യൂസ് ത്രൂ ഹെർ പവർഫുൾ പോയട്രി, എൻ ആക്ടിവിസ്റ്റ് പർട്ടിക്കുലർലി സിംപതറ്റിക് ടു ദ വിമൻസ് കോസ്, സച്ചിദാനന്ദനാണ് പറയുന്നത്. എബോവ് ഓൾ എ മോഡസ്റ്റ് ഡിഗ്നിഫൈഡ് ഇൻ്റലിജൻറ്റ് വിമൻ. ഏത് ക്രൈറ്റീരിയ കൊണ്ട് കനിമൊഴിയെ വോട്ട് ചെയ്യാനും രാഷ്ട്രീയ നേതൃത്വത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം നമ്മൾ പുറത്താക്കും? അസാധ്യമാണ് ഞാൻ പറയുന്നത്. ആ തരത്തിൽ ഈ ഇയാൾ പറയുന്നത് പോലെ, പിന്നെ നമ്മുടെ എന്താണ് കട്ജു പറഞ്ഞതുപോലെ ഇൻ്റലക്ച്വൽസിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കനിമൊഴി ഒന്നാറെങ്കിലും വരും. സച്ചിദാനന്ദൻ്റെ ലേഖനം തുടർത്ത് വായിക്കണം. ഐ നോ ദ ലോ ഓഫ് ദ ലാൻഡ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് ആൻഡ് ഈവൻ ഹോപ്പ് അഗൈൻസ്റ്റ് ഹോപ്പ് ദാറ്റ് ഷീ ഈസ് പ്രൂവ്ഡ് ഇന്നസെൻറ്റ്. ഞാനതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകും, ചിലപ്പോൾ അവർ ഇന്നസെൻ്റ് ആവാം. സോ ദാറ്റ് ഐ മേ ബി ഏബിൾ ടു റിട്ടെയിൻ ദാറ്റ് ഇമേജ് ഓഫ് എ സിംപിൾ സെൻസിറ്റീവ് ഇമാജിനേറ്റീവ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഗേൾ ദാറ്റ് ഐ ഹാഡ് മെറ്റ് ഇൻ പാരീസ് ഡൽഹി ആൻഡ് ചെന്നൈ. അവരൊന്നിച്ച് ഒരു ഡാൻസ് ചെയ്ത കാര്യമൊക്കെ ഒരു പറഞ്ഞു. എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡാൻസ് അറിയണ്ടായിരുന്നില്ല. ഒരു കവി സമ്മേളനത്തിൽ പോയപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നൊക്കെ പറയുന്നു. പോയറ്റ്സ് ഹാവ് കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ മെനി വേസ് ബട്ട് ഷുഡ് വൺ ഗോ ദിസ് ഫാർ ഐ വണ്ടർ. ഇതാണ് ടു ദോസ് മെനി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഹു ഹാവ് ഡിസോൺഡ് ഹെർ പോയട്രി ആഫ്റ്റർ ദ സ്കാൻഡൽ ബ്രോക്ക്. പല ഫേസ്ബുക്ക് ഫ്രണ്ട്സും അവരെ അൺഫ്രണ്ട് ചെയ്യും, അവരെ പോയട്രി ഒഴിവാക്കി ചെയ്തു. പ്ലീസ് റിമെമ്പർ ദ ഇന്നസെൻറ്റ് ആൻഡ് ഇൻഡിഗ്നൻ്റ് ഗേൾ. ഇതൊക്കെ ശരിക്കുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ആൾക്ക് ഒരു ഇന്നസെൻ്റ് ആൻഡ് ഇൻഡിഗ്നൻ്റ് ഗേൾ, എന്താണ് പിന്നെ നിഷ്കളങ്കയും കുപിതയുമായ പെൺകുട്ടിയാണ്. ഹു റോട്ട് ദോസ് വേഴ്സസ് ഓഫ് ആങ്കുഷ് ആൻഡ് ആങ്കർ, കോപത്തിൻ്റെയും തീവ്രവേദനയുടെയും വരികൾ എഴുതിയ നിഷ്കളങ്കയും കുപിതയുമായ പെൺകുട്ടി. ഇതൊന്നും കള്ളത്തിലല്ല, സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ. മനുഷ്യൻ ഇങ്ങനെയൊക്കെ സാധ്യത, ഇത്രയൊക്കെ ഇതാണ് മനുഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരൊക്കെ തന്നെ അധികാരത്തിലെത്തുന്നത്. കനിമൊഴി വളരെ മോശപ്പെട്ട ആളൊന്നല്ല. നമ്മളൊക്കെ അവളൊക്കെ ഒരുപാട് സെൻസിറ്റിവിറ്റിയും കവിത്വസിദ്ധിയും ഒക്കെ ഉള്ള ആളായിരിക്കും. ദറ്റ് യൂത്ത്ഫുൾ പോയറ്റ് ലിവ്സ് ഓൺ ഇൻ ഹെർ വേർഡ്സ്, അവളുടെ വാക്കുകളിൽ അവൾ ജീവിക്കും. ഈവൺ ഇഫ് ദ പേഴ്സൺ ഹാസ് ഫോളൻ പ്രേ, മേ ബി എ വില്ലിംഗ് പ്രേ, അതിനിരയായി പോയെങ്കിലും, ടു ദ ഡാർക്ക് ആൻഡ് ലോലെസ് പവർ ഗെയിംസ് ദറ്റ് എവറി പൊളിറ്റിക്കൽ പാർട്ടി സീംസ് ടു ബി പ്ലേയിങ് ഇൻ ഇന്ത്യ ടുഡേ. അപ്പോൾ ആ അധികാരക്കളിയുടെ, ഇരുണ്ട അധികാരക്കളിയുടെ ഇരയായിപ്പോയി എന്നാണ്, വില്ലിംഗ് പ്രേ എന്നാണ് പറഞ്ഞത്. അതിന് അവർ ബോധപൂർവ്വം മനഃപൂർവ്വമായി ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് അധികാരത്തിൽ വരേണ്ടതെന്ന് ചോദ്യമല്ല, ആരെവിടെ വന്നാലും അപകടം ഉണ്ടാകുന്ന തരത്തിൽ ആയത്തിനും അതെങ്ങനെ സാധിക്കും, അതാണ് ചോദ്യം. അതെന്ന് പറഞ്ഞത് റോങ് ക്വസ്റ്റ്യൻ, കട്ജു ഉന്നയിക്കുന്ന ഒരു തെറ്റായ ചോദ്യമാണ്.
പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. ഇത് ഒരു പെയിൻറ്ററാണ്, അതായത് 21-ാമത്തെ വയസ്സിൽ വരച്ച ചിത്രമാണിത്. ഒരു ഷൂ ഒക്കെ ആയിട്ട് ഒരു അതിൻ്റെ ഒരു കഷ്ണം മാത്രമാണ് ഇത്. അവിടെ AH ഇനീഷ്യൽ കാണാം. പിൽക്കാലത്ത് അദ്ദേഹം മാർക്ക് ചെയ്തത് വലിയൊരു ചിത്രത്തിൻ്റെ ഒരു അരുവിലാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹം തന്നെ വരച്ച പെയിൻറ്റർ. ഒരു വലിയ പെയിൻറ്ററാണ്, ഒരു ആ ചിത്രങ്ങൾ കാണാം നമുക്ക്. അഡോൾഫ് ഹിറ്റ്ലർ ഈ പെയിൻറ് ചെയ്ത 21 വയസ്സുള്ള കാലിൽ ഷൂ ഒക്കെ അണിഞ്ഞിരിക്കുന്ന ഇദ്ദേഹം ഉണ്ടാക്കിയ ഇൻസ്റ്റലേഷനാണിത്. പിന്നീട് എങ്ങനെ ഓഷ്വിറ്റ്സിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഷൂ ആണിത്. ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് ആ ഷൂ മാത്രമായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഇൻസിഡൻ്റ് വലിയ കലാകാരനായിട്ട് അദ്ദേഹം മാറി പിന്നീട് ഈ കലയിൽ നിന്ന് ഈ കലയിലേക്ക് അദ്ദേഹം. അപ്പോൾ അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഇത് രണ്ടും. ഈ ഇത് ഈ വർക്ക് സെറ്റ്സ് യു ഫ്രീ, അത് നമ്മൾ ഞാൻ ഒരു നേരിട്ട് പോയിട്ട് കുവാരസ്വാമി ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഈ പിന്നെ ഒരു ഇതുപോലത്തെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ എല്ലാം ഇതുണ്ടാവും. എല്ലാ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെയും മുമ്പിൽ മഹദ്വാചനുണ്ടാവും, വർക്ക് സെറ്റ്സ് യു ഫ്രീ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതാണിത്, ഓഷ്വിറ്റ്സിലാണിത്. ഓഷ്വിറ്റ്സിലെ വേറെ ഇൻസ്റ്റലേഷൻ ആട്ടോ, മരിച്ച ആൾക്കാരുടെ കണ്ണടകൾ മാത്രം, അത്രയും ആൾക്കാർ കണ്ണടകൾ മാത്രം. അപ്പോൾ അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ട്ലി. അബ്സല്യൂട്ട് പവർ ഇല്ലാത്തതുകൊണ്ടാണ് കറപ്റ്റ് ആവാത്തത്. അല്ലാണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയാണ്. വി ആർ റൈസൺ എയ്പ്സ്, നോട്ട് ഫോളൺ ഏഞ്ചൽസ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നമ്മൾ ആരും കുറേ മാലാഖമാരും ഇവിടെ ഇരിക്കുന്നു, നമ്മൾ കുറേ ആൾക്കാർ മഹാന്മാർ ഒന്നുമില്ല. എല്ലാം വി ആർ ഓൾ എയ്പ്സ്, എല്ലാം പിന്നെ ആൾക്കുരങ്ങന്മാരാണ്. ഫൈറ്റ് യുവർ ഇന്നർ മങ്കി, ഫ്രീ യുവർ ഇന്നർ മങ്കി, അൺലീഷ് യുവർ ഇന്നർ മങ്കി. എന്തായിരുന്നാലും നിങ്ങൾ അകത്തിരിക്കുന്നത് മങ്കി തന്നെയാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ആരാണ് ഭരിക്കേണ്ടതെന്ന് ചോദിക്കുന്നതിന് ഒരർത്ഥവുമില്ല. അത് കനിമൊഴി ആയാലും നരസിംഹറാവു ആയാലും ആരായിരുന്നാലും. Therefore, we must have a new system in which the leadership of the country comes in the hands of genuinely scientific, rational, yukthivadikalukku yukthivadiyil varikano venda yukthivadikal onnu ivide varikatta. Whose only concern is welfare of the people and not self-aggrandizement. Sorry, Your Excellency, we are not convinced. Adhaan ikkale parayanad. Adheyathinte adutha oru sambhavam idaanu. Idu Mr. Katju, do you have any road map to overcome this? Kaliyanai oru 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 aragandam kodi ullu. ഓവർകം ഇഫ് യു ഹാവ് ദൻ റിയലി റിലീസ് ഇറ്റ് ഇൻ പബ്ലിക് ഡൊമൈൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൽ ഒറ്റ വാക്കാണ് മറുപടി പറയും, റവല്യൂഷൻ, വിപ്ലവം. എന്ത് തരത്തിലുള്ള റവല്യൂഷനാണ്? ഫ്രഞ്ച് വിപ്ലവം. ഇതാണ് ഇൻഗ്ലാബ്, ഇൻഗ്ലാബ്, ഇൻഗ്ലാബ്സ് ഉണ്ടാവുക. ഇന്ന് നമ്മൾ ഉന്നയിക്കുന്ന വിപ്ലവമാണ് പരി. എല്ലാ 8-ാം ക്ലാസ്സിലെ കുട്ടികളെ പിന്നെ സമരത്തിന് പൊടി പിടിക്കുന്ന സമരത്തിന് അടക്കം പറയുന്നത് ഇൻഗുലാബ്, ഇൻഗുലാബ്, ഇൻഗുലാബ്സ് ഉണ്ടാവും, വിപ്ലവം ചെയ്യിക്കട്ടെ. ഇത് തന്നെ അദ്ദേഹം പറയുന്നത്. നോ അമെൻമെന്റ് വിൽ ഡു, എ റവല്യൂഷൻ ഈസ് റിക്വയർഡ് എന്നാണ് കഡ്ജുൻ്റെ എല്ലാ ഒറ്റ വാക്കിൽ മറുപടിയാണ്. കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും റവല്യൂഷൻ, റവല്യൂഷൻ, റവല്യൂഷൻ. വർത്തമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തിക്കുന്നു മാത്രമേ കോണ്ടെക്സ്റ്റിൽ. ഇത് വായിച്ചിട്ടുള്ളവരുണ്ടാവും, വായിച്ചിട്ടുള്ളവർ ശ്രമിക്കുക. വർത്തമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അലകും പിടിയുമടക്കം സാമൂഹിക വ്യവസ്ഥയെ മൊത്തം ഒറ്റയടിക്ക് മാറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് ഡെമോക്രസിയും ഒരു ടൈറണിയായിട്ടുള്ള വ്യത്യാസം? ടൈറണിയിൽ വിപ്ലവം മാത്രമേ സാധിക്കൂ, ഏകാധിപത്യ വിപ്ലവം വേറൊരു വഴിയില്ല. ഡെമോക്രസിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും സമാധാനപരമായ മാർഗത്തിലൂടെ. അലകും പിടിയുമടക്കം സാമൂഹ്യ വ്യവസ്ഥയിലെ മൊത്തം ഒറ്റയടിക്ക് മാറ്റുക മാത്രമാണെന്ന വിശ്വാസം വളരെ പ്രബലമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇത് അയുക്തികവും അപകടകരവുമായ ഒരു മിഥ്യാഭ്രമമാണ്. ഈ അടിമുടി പരിഷ്കരണം എന്നതിനെ ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം. ഇത് പോപ്പർ പറഞ്ഞ കാര്യമാണ്. ഒരു ആദർശ സമൂഹ വ്യവസ്ഥ ഇന്ന രീതിയിലായിരിക്കണം, അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും. അതനുസരിച്ച് ഈ സമൂഹത്തെ ഉടച്ചു വാർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, സമൂഹം ആദർശ സമൂഹം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അത് എന്താണ്? ആയത്തുള്ള ഖൊമേനി മുതൽ മാവോയും പോൾപോട്ട് വരെയും വെള്ള, ഇവരൊക്കെ ആദർശശാലികളാണ് കേട്ടോ. അവർക്കൊരു ആദർശമുണ്ട്, ആ ആദർശത്തിനനുസരിച്ചിട്ട് സമൂഹത്തിന് ഉണ്ടാക്കാനുള്ള പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവർ, കലാകാരന്മാരാണ്. ഏറിയും കുറഞ്ഞും ഈ മാതൃകയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഒരു സംഘം ആൾക്കാരിൽ കേന്ദ്രീകരിച്ച് ഒരു അധികാര ഘടനയില്ലാതെ, അതോറിറ്റേറിയനിസം ഇല്ലാതെ, ഏകാധിപത്യമില്ലാതെ ഉട്ടോപ്യൻ എഞ്ചിനീയറിംഗ് നടത്തില്ല. ജനാധിപത്യത്തിൻ്റെ കീഴിൽ നടക്കാവുന്ന ഒരു കാര്യമല്ലത്. വിമർശനങ്ങളൊക്കെ മുട്ട പൊട്ടിക്കാതെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുലാക്കുകളെ മൊത്തം, കുലാക്കുകളെന്ന് മുദ്ര കുത്തിയിട്ട് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരെ മുഴുവനും പട്ടിണി കിടന്നിട്ടും സൈബീരിയയിലേക്ക് നാട് കടത്തിയിട്ടും തൂക്കിക്കൊന്നിട്ടുമൊക്കെ ഡെവലപ്പാക്കാം. എന്നാൽ അതിന് ന്യായം എന്താണ്? യു കാൻ മേക്ക് എൻ ഓംലെറ്റ് വിത്തൗട്ട് ബ്രേക്കിംഗ് സം എഗ്സ് എന്ന് പറഞ്ഞ ന്യായമാണത്. എന്ന സ്റ്റാൻഡേർഡ് ന്യായം പറഞ്ഞ് തള്ളി പറയാം. എതിർപ്പുകൾ അടിച്ചമർത്തി ഇങ്ങനെയുള്ള സർവാധിപത്യ സംവിധാനമില്ലാതെ ഈ അടിമുടി പരിഷ്കാരം അല്ലെങ്കിൽ ഉട്ടോപ്യൻ എഞ്ചിനീയറിംഗ് സാധ്യമല്ല.
കാരണം അവരുടെ ഐഡിയ ഇതാണ്, ഈ സമൂഹത്തിലെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എല്ലാ കുഴപ്പങ്ങളുടെയും അടിപേരെ പിഴുതെടുത്ത് മാറ്റി കയ്യിലെ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് ആദർശാത്മക പുതുലോകം സൃഷ്ടിക്കുക എന്നതാണ് ഈ ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറുടെ താല്പര്യം. മാർക്സ് ഉട്ടോപ്യൻ ആശയങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ ആളാണ്, അല്ല ഉട്ടോപ്യൻസ് എന്ന് പറയാം, സോഷ്യലിസം, ഉട്ടോപ്യൻ സോഷ്യലിസം, സയന്റിഫിക് സോഷ്യലിസം എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പറയാം. ഈ മാർക്സ് പക്ഷേ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെ അസാധ്യമെന്നാണ് കരുതിയത്. കാരണം വൈരുദ്ധ്യാധിഷ്ഠിതമായ ചരിത്ര നിയമങ്ങൾക്കനുസരിച്ച് സമൂഹം വികസിക്കുന്നു, നമുക്ക് സാധ്യമായത് പുതു സമൂഹത്തിന്റെ പിറവിയുടെ വേദന ചുരുക്കുക മാത്രമാണെന്നാണ്. ലേബർ പെയിൻസ് കുറക്കാൻ മാത്രമേ പറ്റുന്ന സാധ്യത. ഇപ്പോൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിങ്ങനെ ആ ചലന നിയമങ്ങളനുസരിച്ച് ഇങ്ങനെ വികസിച്ചു പോകും, അത് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമല്ല, അതാണ് മാർക്സിന്റെ പോയിന്റ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഉട്ടോപ്യൻ രീതിയുടെ അടിസ്ഥാന സ്വഭാവം തുടർന്നിട്ടുണ്ട്. സമൂഹ വ്യവസ്ഥ മൊത്തം മാറുക എന്നതാണ് പോംവഴി എന്ന വിശ്വാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹവും പഴയ വഴി എന്നെ പിന്തുടർന്ന്. റവല്യൂഷൻസ് ആർ ദ ലോക്കമോട്ടീവ്സ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയാം. ദുഷിച്ച സാമൂഹിക വ്യവസ്ഥയെ തുടച്ചു നീക്കി പൊതുവ്യവസ്ഥ ഉദിക്കുന്ന വിപ്ലവം എന്ന സങ്കല്പമാണ് അദ്ദേഹം പിന്തുടർന്നത്. ഇവരൊക്കെ ചെയ്യുന്നതാണ് തങ്ങളുടെ സൗന്ദര്യബോധത്തിന് യുക്തമായ വിധത്തിൽ ഒരു കലാസൃഷ്ടി പോലെ സുന്ദരമായ ഒരു സമൂഹമാണ് ഇവരൊക്കെ മനസ്സ് കാണുന്നത്. ഈ പുതു സൃഷ്ടിയുടെ രചന എന്നത് ക്യാൻവാസ് ആദ്യം ക്ലീൻ ചെയ്യണം, നിലയിൽ പറ്റൂ, പഴയത് മുഴുവൻ തുടച്ചു മാറ്റണം. അതിനായി ചോരയും കണ്ണീരും ഒലിച്ച് ഒഴുക്കി വേണം ഇത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ, ഈ സ്ലേറ്റ് ക്ലീൻ ചെയ്യാൻ, ക്യാൻവാസ് ക്ലീൻ ചെയ്യാൻ. ഇത് പോൾപോട്ട് ചെയ്തതാണ്. നോംപൻ നഗരം മുഴുവൻ ഒഴിപ്പിച്ചെടുത്തു, കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും ഒഴിപ്പിച്ചെടുത്തു. കംപ്ലീറ്റ് ആൾക്കാരെ അവിടുന്ന് താമസിച്ച ആരാ എന്താണ് ഒന്നൊരു നോട്ടമില്ല, കംപ്ലീറ്റ് 100% ആൾക്കാരെ നോമ്പലിലെ ആൾക്കാരെ മൊത്തം അവിടുന്ന് ഇറക്കി മാറ്റി നഗരങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് ഡിപ്പോർട്ട് ചെയ്തു മൊത്തം. പോ 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 ഗ്രാമങ്ങളിൽ ഇതൊരു വേറെ ആൾക്കാരെ കൊണ്ട് താമസിച്ചു അവിടെ, പാർട്ടിക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ. പുതിയ ക്ലീൻ ആണ്. എ ഹിരോഷിമ വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ, എ പോംപെ വിത്തൗട്ട് ആഷസ് എന്നാണ് അതിനെ പറ്റി വർണ്ണിച്ചത്. ഈ കലാകാരൻ്റെ ഇത് ഈ ഒരു കലാകാരനാണ് പോൾപൊടി കലാകാരനാണ്, ഇവരൊക്കെ കലാകാരന്മാരാ. കലാകാരൻ്റെ ആത്മാവിഷ്കാരത്തിനുള്ള കേവല ഉപാധികളായി മനുഷ്യജീവിതത്തെ കണക്കാക്കുന്നത് അസ്വീകാര്യമാണ്. അതല്ല മനുഷ്യർ ജീവിക്കുന്നത്. ഓരോ മനുഷ്യനും അയാളുടെ ജീവിതത്തെ സ്വയം രൂപപ്പെടുത്താനുള്ള അവകാശം വേണം. ഇതാണ് നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് സ്വതന്ത്ര ഇന്ത്യയിലെ വെള്ളം സ്വതന്ത്ര നമ്മുടെ സ്വാതന്ത്ര്യബോധമാണ്. ഓരോ തലമുറയിലെ വ്യക്തികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. രക്തസാക്ഷികളുള്ള അവകാശമല്ല ഇന്നലെ രക്തസാക്ഷികൾ, അടുത്ത തലമുറക്കൊണ്ട് രക്തസാക്ഷികളാവാനല്ല. ഓരോ ദേ ഹാവ് എ ക്ലെയിം നോട്ട് ടു ബി മെയ്ഡ് അൺഹാപ്പി വേർ ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. ഓരോ മനുഷ്യനുള്ള അവകാശമുണ്ട്, അവകാശമുണ്ട്. ഓരോ മനുഷ്യനും മനുഷ്യാവകാശങ്ങളുണ്ട്. ദേ ഹാവ് എ ക്ലെയിം ടു ബി ഗിവൺ ഓൾ പോസിബിൾ ഹെൽപ്പ് ഇഫ് ദേ സഫർ. അതുകൊണ്ടാണ് യൂട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശരിയല്ല. അപ്പം ഭാവിക്ക് വേണ്ടി ഒരു ഒരു ജനതയെ മൊത്തം ക്ലീൻ ചെയ്ത് നശിപ്പിച്ച്. ഇറാനിലേതാണ്, ഇറാനിലേതാണിത്. മസാക്കർ ഓഫ് 30,000 പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഓഫ് ഇറാൻ ഇസ് എ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. എൻ്റെ ഇറാനിൽ തന്നെ നടന്നത്. ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എവിടെയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ, അത് ഇറാനിലാവട്ടെ, പിന്നെ ചൈനയിലാവട്ടെ, കമ്പൂച്ചയിലാവട്ടെ, റഷ്യയിലാവട്ടെ, എവിടെയൊക്കെ നോക്കിയിട്ടുണ്ടോ, അവിടെയെല്ലാം യുക്തിചിന്തയുടെ മാർഗമേ ആയിരുന്നില്ല, റീസന്റെ മാർഗമല്ല, മറിച്ച് വയലൻസിൻ്റെ, അക്രമത്തിൻ്റെ പ്രയോഗമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് സെൻട്രൽ കമ്മിറ്റി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ 1917 മുമ്പ് കാണിച്ചിട്ടില്ല. ലെനിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേര് യഥാർത്ഥത്തിൽ കട്ടിലുമ്പ് കടന്ന് മരിക്കാൻ ഭാഗ്യം ചെയ്തു എന്ന് ഭാഗ്യം ചെയ്തു. ഒന്നുമില്ല, ഇതൊക്കെ മൊത്തം പോക്കാം. ഈ സൈഡ് മൊത്തം ഈ 4-4, 8 8-8 16 പേരും ഇതൊക്കെ വെടികൊണ്ടും മറ്റു നിൽക്കും കൊല്ലപ്പെട്ട. ദ ആർട്ടിസ്റ്റ് പൊളിറ്റീഷ്യൻ മസ്റ്റ് ഇറാഡിക്കേറ്റ് എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ട്രഡീഷൻസ്. എല്ലാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയും നശിപ്പിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ ആയാലും മറ്റെല്ലാ സ്ഥാപനങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ പുതിയ റവല്യൂഷൻ എന്നുള്ളത്, ഈ ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാവുന്നുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്യണം, ഹി മസ്റ്റ് പ്യൂരിഫൈ, പർജ്, എക്സ്പെൽ, ബാനിഷ്, കിൽ, ഇതൊക്കെ ചെയ്യണം. അതുകൊണ്ട് എന്താണ്, അടുത്ത ആർട്ടിസ്റ്റ് വന്നപ്പോഴേക്കും സ്റ്റാലിൻ എന്ന ആർട്ടിസ്റ്റ്, ലെനിൻ എന്ന ആർട്ടിസ്റ്റ് പോയി സ്റ്റാലിൻ എന്ന ആർട്ടിസ്റ്റ് വരുമ്പോഴേക്കും ആ പഴയ സ്റ്റാലിൻ ലെനിൻ്റെ പോളിറ്റ് ബ്യൂറോയിലുള്ളതിലെ മഹാബഹുഭൂരിപക്ഷവും ഇതൊക്കെ തട്ടിപ്പോയി. ആകെ കെട്ടിലും കിടന്ന് മരിക്കാൻ ഭാഗ്യം ചെയ്ത് 2, 4, 6, 8 പേര് മാത്രമാണ്, ബാക്കിയെല്ലാം കൊല്ലപ്പെട്ടതാണ്. കാരണം എല്ലാ സ്ഥാപനങ്ങളും ഓരോ ആർട്ടിസ്റ്റിനും ഇയാളുടെ ആർട്ടിസ്റ്റിനെ അനുസരിച്ചിട്ട് ഈ ക്യാൻവാസ് ക്ലീൻ ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ രീതി. പീസ്മിയൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന രീതി വ്യത്യസ്തമാണ്. ഒരു ഉത്കൃഷ്ട സമൂഹ ചിത്രത്തിൻ്റെ രൂപരേഖയുള്ള മാനസിക വിധേയത്വം ഇവിടെയില്ല. സമൂഹത്തിലെ ഓരോ മനുഷ്യനും സാധ്യമായിടത്തോളം സഹനങ്ങളും പീഡനങ്ങളും ഒഴിവാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ ശ്രമിക്കുന്നത്. ദ ഹോൾ സീക്രട്ട് ഓഫ് സയന്റിഫിക് മെത്തേഡ് ഇസ് ദ റെഡിനെസ് ടു ലേൺ ഫ്രം മിസ്റ്റേക്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സയന്റിഫിക് മെത്തേഡ് എന്താണെന്നുള്ളത്. ശാസ്ത്രത്തിൻ്റെ രീതി, സയന്റിഫിക് മെത്തേഡ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പീസ്മീൽ സോഷ്യൽ എഞ്ചിനീയർ ചെയ്യുന്നത്. അടിസ്ഥാനപരമായി എന്താണ് ശാസ്ത്രത്തിൻ്റെ പരിധി, ട്രയൽ ആൻഡ് എറർ ആണ്. പരീക്ഷിക്കുക, പരാജയങ്ങളുടെ പാഠങ്ങൾ പഠിക്കുക, വീണ്ടും ശ്രമിക്കുക എന്നതാണ് ശാസ്ത്രത്തിൻ്റെ രീതി.
ഇത് സമൂഹത്തിൽ പ്രയോഗിക്കുമ്പോൾ പീസ്മീൽ രീതിയിൽ ഓരോ സ്ഥാപനങ്ങൾക്കായുള്ള ചെറു ചെറു ബ്ലൂ പ്രിന്റുകൾ ഉണ്ടാവുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന പരിഷ്കാരങ്ങൾ, ദളിതുകൾക്കോ സ്ത്രീകൾക്കോ ആശ്വാസം പകരുന്ന നിയമഭേദഗതികൾ, സൗജോർജ്ജത്തിന് സബ്സിഡി, ഇതൊക്കെ പീസ്മീൽ എഞ്ചിനീയറിംഗിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. ചില പരിഷ്കാരങ്ങൾ ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല എന്നോ ചിലത് കുഴപ്പങ്ങളുണ്ടാക്കിയെന്നോ ഒക്കെ വരാം. എങ്കിലും അപകടങ്ങളുടെ തീവ്രത ഇവിടെ കുറയും. ഒരു ചെറുമേഖലയിലെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള പൊതുവിലയിരുത്തൽ കുറേ കൂടി യുക്തിപൂർവ്വമായും വികാരരഹിതമായും നിർവഹിക്കാൻ കഴിയുമെന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് വിപ്ലവം നമ്മുടെ വഴിയാണെന്ന് പറയുന്നത് അത് കഡ്ജു പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഉത്തമ സമൂഹത്തിൻ്റെ മാതൃക എന്ത്, അവിടെ എത്താനുള്ള വഴി ഏത് എന്നിവ എന്നും വിലവാദ വിഷയമാവും. വ്യത്യസ്തമായ ചെറു അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ഒരു ചെറുമേഖലയിലെ അനീതികൾ എന്ത് എന്നുള്ള കാര്യത്തിൽ ആ പ്രശ്നം കുറവാകും. അതുകൊണ്ട് പീസ്മീൽ പരിഷ്കാരങ്ങൾ വികാര വിക്ഷോഭങ്ങളും അക്രമ പ്രത്യാക്രമങ്ങളും അധികമില്ലാതെ യുക്തിപരമായി യൂസിങ് റീസൺ സമവായങ്ങളിലൂടെ നടപ്പാക്കാൻ സാധിക്കും മിക്കപ്പോഴും. അപ്പോൾ റാഷണലിസം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്താണ് ആറ്റിറ്റ്യൂഡ് ദറ്റ് സീക്സ് ടു റിസോൾവ് ആസ് മെനി പ്രോബ്ലംസ് ആസ് പോസിബിൾ ബൈ ആൻ അപ്പീൽ ടു റീസൺ. വികാരങ്ങൾക്കും അഭിനിവേശങ്ങൾക്കും പകരം യുക്തിയെ, അതായത് തെളിഞ്ഞ ചിന്തയെയും അനുഭവത്തെയും ആധാരമാക്കി സാധ്യമായിടത്തോളം പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാനുള്ള മനോഭാവമാണ്. ഇതെവിടെ നടക്കും? പീസ്മീൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ മാത്രമേ നടക്കൂ, ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കില്ല. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെതാവണം എന്ന് കരുതുന്ന യുക്തിവാദിക്ക് സ്വതന്ത്ര ചിന്തകൾക്ക് തീർത്തും അയുക്തികമായ വിപ്ലവത്തിൻ്റെ വഴി സ്വീകാര്യമല്ല, അവളുടെ വഴി ജനാധിപത്യത്തിൻ്റെതാണ്. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.